ഹലോ ഗായ്സ് എല്ലാവർക്കും റൂപ്പൻ ഗെയിമിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അജുബയും സുനീറ്റയും ഒക്കെ കളിച്ചു നോക്കിയ ഒരു ഗെയിം നമ്മൾ കളിച്ചു നോക്കുവാണ്. ആ ഒരു ഗെയിമിൻ്റെ പേര് അക്കിനേറ്റർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ മനസ്സിലൊരാളെ വിചാരിക്കണം, നമ്മൾ വിചാരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് അക്കിനേറ്റർ ചോദിക്കും. നമ്മൾ അതിന് ആൻസർ ചെയ്യണതിനനുസരിച്ച് നമ്മുടെ മനസ്സിലാളാണ് അവർ കണ്ടുപിടിച്ച് തരും. ഇതാണ് ഗെയിം. സോ എൻ്റെ മനസ്സിലുള്ള ആളെ അക്കിനേറ്ററിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ വിചാരിക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു യൂട്യൂബറിനെയാണ്, നമ്മുടെ സ്വന്തം ഗ്യാൻ ബായിനെയാണ്. സോ ഗ്യാൻ ബായി അക്കിനേറ്ററിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഈശ്വർ ക്യാരക്ടർ യൂട്യൂബർ, യെസ്. ഈശ്വർ ക്യാരക്ടർ ജെൻഡർ ഫീമെയിൽ അല്ല. ഓക്കെ, നോ. ഈശ്വർ ക്യാരക്ടർ ഇന്ത്യൻ, യെസ്. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് ഗ്ലാസസ്? ഏ, ഗ്ലാസ് ഒന്നും വെക്കില്ല, പക്ഷേ കറുത്ത ഗ്ലാസ് വെക്കുമോ, അത്രേ ഉള്ളൂ. ഡസ് യുവർ ക്യാരക്ടർ പ്ലേ മൈൻഡ് ക്രാഫ്റ്റ്? നോ. ഇസ് യുവർ ക്യാരക്ടർ ഗെയിമർ? യെസ്. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് എ ഫേസ് സ്കിൻ? യെസ്. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് ഓവർ 5 മില്യൺ? യെസ്. യെസ്. എവർ ക്രിയേറ്റഡ് എ സോങ്? ഇല്ല. നോ. ഫാറ്റ്? യെസ്. നല്ല തടിയാനാ. ഡസ് യുവർ ക്യാരക്ടർ ഡോഗി? യെസ്. ബിഗ് സ്റ്റൊമക്? യെസ്. നല്ല വയറിനാണ്. നോ, ഓസ്ട്രേലിയ ഒന്നുമല്ല. ആ പിന്നല്ല, വയറുണ്ട് തടിയനാന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഓക്കെ, അപ്പോൾ വയറുണ്ട് തടിയനാന്ന് പറഞ്ഞാൽ അക്കിനേറ്ററിനെ മനസ്സിലാവും അത് ഗ്യാൻ ഗെയിമിംഗ് ആണെന്ന്. എന്തായാലും നമ്മളെ ഗ്യാൻ ബായിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എന്തായാലും സന്തോഷമായി. അപ്പോൾ ഗ്യാൻ ബായി ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അക്കിനേറ്ററിനെ അത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി വേറെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് നോക്കാം. ഗ്യാൻ ബായിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും അക്കിനേറ്ററിന് വന്നില്ല. ഗെയിമറാണ്, യൂട്യൂബറാണ്, 5 മില്യണിലും കൂടുതലുണ്ട്, ഫാറ്റ്സ് ആണ്, നല്ല വയറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളിക്കാരന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്യാൻ ബായി കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ മനുഷ്യൻ മീഗേവറിനെ വിചാരിച്ച് നോക്കാം. സോ മീഗേവറിനെ ഞാൻ വിചാരിക്കാൻ പോവാണ്. അവർ കണ്ടുപിടിക്കുമില്ലെന്ന് നോക്കാം. നമ്മുടെ അക്കിനേറ്ററിന് മീഗേവറിനെ അറിയാമോ? അതാണ് നോക്കാൻ പോണേ. എങ്കട അങ്ങനെ ഇപ്പം എൻ്റെ ലൊക്കേഷൻ അറിയണ്ട. ഓക്കെ, ഡസ് യുവർ ക്യാരക്ടർ ആണ് ഗെയിമിംഗ് ചാനൽ? ഓ, ചാനൽ ഉണ്ട്, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഹാവ് യു ക്യാരക്ടർ എവർ ക്രിയേറ്റഡ് എ സോങ്? പാട്ടോ? പാട്ടൊന്നും പാടില്ല, അല്ല പാട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഡസ് യുവർ ക്യാരക്ടർ പ്ലേ മിനി ക്രാഫ്റ്റ്? നോ 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 നോ. ഓക്കെ, ഡസ് യുവർ ക്യാരക്ടർ ഹാവ് ഓവർ 5 മില്യൺ സബ്സ്ക്രൈബർ? ഇല്ല, പാവം, ഇല്ല, അത്രയില്ല. ഓക്കെ, ഡസ് യുവർ ക്യാരക്ടർ ഹാവ് എ ഫേസ് ക്യാം? നോ. ആ മൂഞ്ചി കണ്ടുകൊണ്ടിരിക്കാനുള്ള ഇതുണ്ടോ? ഡസ് യുവർ ക്യാരക്ടർ ഹാവ് ഓവർ 2 മില്യൺ സബ്സ്ക്രൈബർ? നോ. ഡസ് യുവർ ക്യാരക്ടർ പ്ലേ പബ്ജി മൊബൈൽ? നോ. ഹാവ് യുവർ ക്യാരക്ടർ റീച്ച്ഡ് 1 മില്യൺ സബ് ഓൺ യൂട്യൂബ്? നോ. അതിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് ഓവർ 500K സബ്സ്ക്രൈബർ? കുറച്ചുകൂടെ വേണം, അത്രയായിട്ടില്ല. നോ. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് എ ഗെയിമിംഗ് ചാനൽ? യെസ്. ഇതല്ലേ നേരത്തെ ഇങ്ങേരോട് പറഞ്ഞത്, ഇങ്ങനെന്ത് പൊട്ടനാണോ? ഈസ് യുവർ ക്യാരക്ടർ മുസ്ലിം? നോ. ഈസ് യുവർ ക്യാരക്ടർ മോസ്റ്റ്ലി സൈലന്റ്? ആ ബെസ്റ്റ്, ഒരു നിമിഷം പോലും വാ അടച്ചുകൊണ്ടിരിക്കാത്ത അങ്ങേരെ കുറിച്ചാണ് ഈ ചോദിക്കണേ. നോ. ഈസ് യുവർ ക്യാരക്ടർ? നോ, അല്ല, നോ. ഡസ് യുവർ ക്യാരക്ടർ ഓൺ എ പെറ്റ്? വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്, എന്ത് കൊടുക്കാം ഇതിനിപ്പോൾ? എന്താ ഇപ്പോൾ പറയുക, ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും പ്രോബബ്ലി ഓക്കെ കാണുമായിരിക്കും, ഒന്ന് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. ഡസ് യുവർ ക്യാരക്ടർ യൂസ് എ ഫേസ് ക്യാം? ഇല്ല, ഇത് ഇയാൾ നേരത്തെ ചോദിച്ചല്ലേ. നോ. ഹാവ് യുവർ ക്യാരക്ടർ എവർ കം ഇൻ യുവർ ഹൗസ്? അയ്യേ, ഇങ്ങനെ എന്തൊക്കെ അറിയണം, അക്കിനേറ്റർ അങ്ങോട്ട് മാറിയിരി. ഇല്ല, നോ. ഡസ് യുവർ ക്യാരക്ടർ റോസ് പീപ്പിൾ? ഇല്ല, നോ. ഈസ് യുവർ ക്യാരക്ടർ ഇന്ത്യൻ? യെസ്, ഇന്ത്യയിലാണ്. വാസ് യുവർ ക്യാരക്ടർ അബ്യൂസ്ഡ് ഓൺലൈൻ? ഏ, ഇല്ല, ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നോ. ഡസ് യുവർ ക്യാരക്ടർ 4 മില്യൺ സബ്സ്ക്രൈബർ? ഇല്ലടാ പൊട്ട, നോ. പറയുന്നേ ഇത് തന്നെ ചോദിച്ച മെസ്സെഡ് ആക്കാതെ. ഈസ് യുവർ ക്യാരക്ടർ ഫീമെയിൽ? അല്ല, നോ. ഈസ് യുവർ ക്യാരക്ടർ ഡാൻസർ? നല്ലതാ, നല്ല ചോദ്യം, നോ. ആ
ഡാഷ് യുവർ ക്യാരക്ടർ ഹാവ് നമ്പേഴ്സ് ഇൻ ദർ നെയിം. മീ കേമർ, ഇതിലിവിടെ നമ്പർ ഇല്ല. നോ, മീ കേമറിൽ നമ്പറൊന്നും ഇല്ല. ഈസ് യുവർ ക്യാരക്ടർ ഇൻക്രെഡിബിളി സ്മാർട്ട്? യെസ്, സ്മാർട്ടൊക്കെയാണ്, ആൾ പൊളിയല്ലേ. ക്യാൻ യുവർ ക്യാരക്ടർ ബി വോയിസ് ആക്ടിവേറ്റഡ്? അയ്യേ അല്ല, അയ്യോ, വോയിസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അലക്സയോ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണോ ഈ കക്കിനേറ്റർ എന്നോട് ചോദിക്കണേ. വലിച്ച അല്ലെങ്കിൽ കാളത്തൊട്ടല്ലോ അല്ലേ. എന്തായാലും വോയിസ് ആക്ടിവേറ്റഡ് അല്ല. നോ, ഓക്കെ. ഈസ് യുവർ ക്യാരക്ടർ ഫ്രം എക്സ്ട്രാ ഓർഡിനറി യു? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? നോ, എനിക്കത് മനസ്സിലായില്ല. ഈസ് യുവർ ക്യാരക്ടർ ഫ്രം കില്ലിംഗ് സ്റ്റോക്കിംഗ്? നോ. ഈസ് യുവർ ക്യാരക്ടർ യൂട്യൂബർ? യെസ്. ഇത് ഇപ്പോട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞു. ഡസ് യുവർ ക്യാരക്ടർ ഒള്ളി ഗെയിമോടെ പി സി? അല്ല, മൊബൈലല്ലേ കളിക്കണേ. അല്ല. ഈസ് യുവർ ക്യാരക്ടർ പാർട്ട് ഓഫ് ദി സ്ക്വാഡ്? നോ അല്ലേ. നോ അല്ലേ. ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് യുവർ ക്യാരക്ടർ കഴിഞ്ഞോ? ഇനി ക്വസ്റ്റ്യൻ ഇല്ല. ഷാഡോ ഷൂട്ടറോ? അല്ല, ആക്കിനേട്ടർ നിനക്ക് തെറ്റി. ഞാൻ ഷാഡോ ഷൂട്ടറിനല്ല വിചാരിച്ചത്. ഓ മൈ ഗോഡ്, ഷാഡോ ഷൂട്ടറിന് അവരറിയാം, മീ ഗെയിമർ അറിയില്ല. ഓക്കെ ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം അല്ലേ. കണ്ടിന്യൂ ചെയ്ത് നോക്കാം, കുറച്ചുകൂടെ കളിച്ചു നോക്കാം. എങ്ങാനും ആക്കിനേട്ടർ കിട്ടിയാലോ. ഡസ് യുവർ ക്യാരക്ടർ സ്പെഷ്യലൈസ് ഇൻ ഷോട്ട് ഗൺ? ഷോട്ട് ഗൺ ആണോ? ഷോട്ട് ഗണ് യൂസ് ചെയ്യും അല്ലേ. ഷോർട്ട് ഗൺസ് യൂസ് ചെയ്യും, പിന്നെ ബാക്കി മറ്റേതൊക്കെ ഉള്ളേ യൂസ് ചെയ്യണേ. അപ്പോൾ ഷോർട്ട് ഗൺ സ്പെഷ്യലൈസ് ആണെന്ന് പറയണോ? എന്നെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ആണെന്ന് പറഞ്ഞേനെ. ഇങ്ങനൊരു ഷോർട്ട് ഗൺ ആണോ? അല്ല, നോ കൊടുക്കാം എന്തായാലും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം, പോരട്ടെ. ഇസ് യുവർ ക്യാരക്ടർ ഫ്രം ബാച്ചലർ റോയൽ ഗെയിം? യെസ്. യെസ്. ഡസ് യുവർ ക്യാരക്ടർ റിപ്പോർട്ട് ദി ന്യൂസ്? അല്ല, ന്യൂസ് റിപ്പോർട്ടറോ? നോ. ഈസ് യുവർ ക്യാരക്ടർ എ ചൈൽഡ്? അയ്യേ അങ്ങേരോ. അല്ല, വല്ല മുതുക്കനാ. കാൽ യുവർ ക്യാരക്ടർ ഫിറ്റ് ഇൻ യുവർ ഹാൻഡ്? നോ. ഈസ് യുവർ ക്യാരക്ടർ ഫ്രം പ്ലെയേഴ്സ് അൺനോൺ? അല്ല അല്ല അല്ല. നോ. ആ നോ. ഹാസ് യുവർ ക്യാരക്ടർ സർപ്രൈസ് മാറിയത്? 500 സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറി. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ നാളായി, കുറച്ച് കുറേ വർഷങ്ങളായി. ചാനൽ യെസ് ഉണ്ട്. ആഹാ, ഈ ആരെയാ നോക്കാം. സ്കൈ ലോഡ്? ഓക്കെ, സ്കൈ ലോഡിനല്ല ഞാൻ വിചാരിച്ച. എന്തായാലും പാവം മീ കേവറിനെ അഖിലേറ്ററിന് അറിയില്ല, അഖിലേറ്ററിനെ പോലെ അറിയില്ല അത്. ശരി, എന്നാ വലിച്ച നിങ്ങൾ അഖിലേറ്റർ അറിയില്ല അത്, പക്ഷെ കരയണ്ട. എന്തായാലും മീ കേവറിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം ഗാലറിയൊക്കെ കറക്റ്റായി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. ഞാൻ ഇനിയും കണ്ടിന്യൂ ഒക്കെ ചെയ്ത് കൊടുക്കും, നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങാനും മീ കേവറിനെ കണ്ടുപിടിക്കും നോക്കാം, പക്ഷേ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നൈസൊരു ഗെയിം ആയിരുന്നു. ഇതേപോലെ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിച്ച് നോക്കണോ? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയുക. അതേപോലെ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ വിചാരിച്ചിട്ട് നമുക്കിത് ഈ ഒരു ഗെയിം കളിച്ച് നോക്കണോ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ വെൽ റോഡ് ടു 50K ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ആരെയും ചാനൽ കാണുന്നവരൊക്കെ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെരി വെരി ഫണ്ണി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും തരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.